ഓക്കെ, നമ്മുടെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഒട്ടും താമസിക്കാതെ ആർ ഉണ്ണിയുടെ കഥയിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മകൾ കാവ്യ പ്രകാശ് ഒരുക്കുന്ന ചിത്രമാണ് വാങ്ക്. തിയേറ്ററുകളിലേക്ക് അങ്ങനെ ചിത്രങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അനശ്വര രാജൻ, നന്ദന വർമ്മ, ഗോപിക, വിനീത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഷബ്ന മുഹമ്മദാണ് തിരക്കഥാകൃത്ത്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊന്നും ചെയ്ത നന്ദന വർമ്മ നമ്മോടൊപ്പം ചേരുകയാണ് പുലർവേളയിൽ. ഇത്ര നന്നായി പഠിക്കാത്തൊരു ഗുഡ് മോർണിംഗ്. എന്ത് രസം ചിരി കാണാൻ. എനിക്ക് ആദ്യം പറയാനുള്ളത് വാങ്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയാസാന്റെ ഒരു ബുക്ക് ഉണ്ടായി, അപ്പൊ അത് കഥയാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അത് കുറച്ച് ചെറിയൊരു മാറ്റങ്ങൾ, അത് അതുപോലെ തന്നെയാണ് മാക്സിമം. അപ്പോ 4 ഗേൾസിന്റെ ആഗ്രഹങ്ങൾ പറയുന്നതാണ്. അപ്പൊ ആഗ്രഹം ഞാനിപ്പോ എന്താണെന്ന് പറയില്ല, കാരണം എല്ലാരും തിയേറ്ററിൽ പോയി കാണാം, എന്നാലും അത് മനസ്സിലാവുള്ളൂ. അപ്പോ അതിലിപ്പോ അനശ്വര ഉണ്ട്, ഗോപിക ഉണ്ട്, പിന്നെ മീനാക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പുതിയതായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 4 പേരുടെ കോളേജ് ലൈഫിൽ തോന്നുന്നൊരു ആഗ്രഹങ്ങളാണ്, മീൻസ് 3rd year ആണ്. അപ്പൊ അതിന്റെ മുമ്പ് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതാണ് കഥ. ശരിക്കും 4 പേര് ഇതിൽ, നിങ്ങൾ 4 പേര് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ വിനീത് എന്ന് പറയുന്ന വളരെ സീനിയർ ആയൊരു നടൻ കൂടി ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ റോൾ എന്താണ് ഇതിനകത്ത്? അത് അനശ്വരയുടെ അച്ഛനായിട്ടാണ്. അപ്പോ ഇപ്പോ എനിക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു സാറായിട്ട്, ചെറിയ സീൻസ് ഒക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, കാരണം സീനിയർ ആയിട്ടുള്ള ഒരു ആളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോ പിന്നെ പറയുകയാണെങ്കിൽ ലൊക്കേഷനിലായാലും സാറ് ഡാൻസിനെ പറ്റിയൊക്കെ ഭയങ്കര ഇതുള്ളതുകൊണ്ട് അതിനെയൊക്കെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സീനിയർ ആയിട്ട് അങ്ങനെ ഇത് തോന്നിയില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരുന്നു സാർ. ട്രെയിലറൊക്കെ കാണുമ്പോഴേ കുറച്ച് ടെൻഷനൊക്കെ നമുക്ക് തോന്നും അല്ലെ, കാരണം ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നു ഈ കുട്ടികളെന്നൊക്കെ. അപ്പം എങ്ങനെയായിരുന്നു ആ ഷൂട്ടും കാര്യങ്ങളും, ആ ക്യാരക്ടർ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിരുന്നോ? റിസർച്ച് ചെയ്യുകയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും? ശരിക്കും പറഞ്ഞാൽ കാവ്യ ആദ്യം ഒരു മുസ്ലിം കഥാപാത്രത്തിനാണ് ആദ്യം എനിക്ക് ഇതായത്. അത് കഴിഞ്ഞപ്പോൾ കാവ്യ പറഞ്ഞു, പിന്നെ ഞാനിപ്പോ ഗപ്പിയിലാണെങ്കിലും മുസ്ലിം കഥാപാത്രമാണ്, അപ്പൊ നമുക്ക് കുറച്ച് ഇതാക്കി മാറ്റി ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഇത് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ കൂട്ടത്തിൽ ഭയങ്കര സപ്പോർട്ടായിട്ട്, ഇപ്പോൾ അവർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ കുറച്ച് ബോൾഡും ഒക്കെ ആയിട്ടാണ്, അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവര് ഞങ്ങളെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷെബു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഷബ്ന എന്നാണ്, അപ്പോൾ ഷെബു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഷെബു ആണെങ്കിലും കാവ്യാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരുമായിട്ട് മീറ്റപ്പ് ഒക്കെ ഉണ്ടായി, അപ്പം തന്നെ എല്ലാവരും കമ്പനി ആയി. അപ്പോൾ അഭിനയ്ക്ക് ഒട്ടും പാട് തോന്നിയില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. സ്കൂളിൽ നിന്നാണല്ലോ കാവ്യ പ്രകാശ്, സ്വാഭാവികം നമ്മൾ അത്തരം ഒരുക്കങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതിനൊപ്പം ഒരു സ്ത്രീയാണ്. അതെ, അത് മാത്രമല്ല ഈ സ്ക്രിപ്റ്റ് റൈറ്ററിനെ വിളിക്കുന്ന ചില പേരിന്റെ എല്ലാവരും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ലേ? കാവ്യ അടക്കം ഭയങ്കര നല്ല, എന്താ പറയുക, ഒരു പേടി ഉണ്ടായില്ല അഭിനയിക്കുമ്പോ എന്ന് വെച്ചാൽ. പക്ഷെ അതിനൊപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു മാസ് മീഡിയ ആണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്ന്, ഇപ്പൊ ഈ കോവിഡ് കാലമൊക്കെ കടന്ന് തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്ന് തിയേറ്ററിലേക്ക് വരുന്നതാണ്. ഒരുപാട് പേർ അവരുടെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് വന്ന് കാണുന്ന സിനിമയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സീരിയസ് ആയി സമീപിച്ചത്? ഈ ഒരു സിനിമ സെറ്റിലെ സന്തോഷമൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കാവ്യ അടക്കമുള്ളവർ എങ്ങനെയാണ് അതിനെ ഒരു സീരിയസ് ആയി ഒരു സിനിമയെ സമീപിച്ചത്? എന്താണ് സിനിമ പറയുന്നത്, അല്ലെങ്കിൽ സിനിമ സമൂഹത്തിന് നൽകുമെന്നുള്ളത്? ഈ സിനിമയത്തെ ഒരു മെയിൻ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീരിയസ് ഒരു കണ്ടന്റിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യാണെങ്കിലും ഷെബോണി ഭയങ്കര ശ്രദ്ധിച്ചാണ് ഓരോരോ സീൻസും അവര് എന്താണ് ഇതായത്. ഇപ്പൊ എനിക്ക് പറഞ്ഞു വരുവാണെങ്കിൽ പോലും ഭയങ്കര, ഇപ്പൊ കാവ്യ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ഭയങ്കര ഇതാണെങ്കിലും ഒരു ഡയറക്ഷനോട്ട് വരുമ്പോ കാവ്യ ഭയങ്കര സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ കുറച്ചൊക്കെ മീൻസ് ആദ്യമൊക്കെ ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള മീൻസ് അങ്ങനത്തെ കോളേജ് ലൈഫിൽ സീൻസ് ആണ് ആദ്യം എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് സീരിയസിലോട്ട് മാറിയത്. അപ്പം പെട്ടെന്ന് നമുക്ക് അത് ഒന്ന് ഇത് അറിയാൻ പറ്റും, കാരണം അങ്ങനത്തെ സീൻസ് വരുമ്പോൾ ഭയങ്കര ഇതും. പക്ഷെ കാവ്യ ഭയങ്കര ശ്രദ്ധയോടെ തന്നെയാണ് എടുത്തത്. ഇപ്പം ഷെബു ആണെങ്കിലും ലൊക്കേഷനിൽ ഉണ്ടായി, അപ്പം തന്നെ ഇപ്പം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ പോയി ചോദിക്കാം. അപ്പം അങ്ങനെ കുറേ നല്ല നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ 4 പേരല്ലേ നിങ്ങള് കൂട്ടുകാരെന്ന് പറഞ്ഞ അനശ്വര, ഗോപിക, മീനാക്ഷി, അപ്പം ഈ ഒരേ ഏജിലുള്ളവരൊക്കെ വിചാരിച്ചേക്കും അപ്പൊ അതും ഒരു രസമായിരുന്നു ഇരിക്കും അവരെ കേട്ട് ഭയങ്കര കൂട്ടായി. അത് ഭയങ്കര കൂട്ടായി കാരണം നിങ്ങളിപ്പോ അല്ലാത്ത ടൈമിലാണെങ്കിലും ഞങ്ങള് എന്തെങ്കിലും ഇങ്ങനെ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഇപ്പൊ പിന്നെ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഗേൾസ് ആയിട്ട്, മീൻസ് വേറെ ആരും ഇല്ല അങ്ങനെ. അപ്പൊ പിന്നെ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. പാട്ടുകളും ഭയങ്കര രസമുള്ള പാട്ടുകൾ, വളരെ സീരിയസ്, വളരെ മീൻസ് സീനിയർ ആയിട്ടുള്ള ആളുകളുടെ സിനിമയിലൊക്കെ അഭിനയിച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്തത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇതായി. കാരണം ഉണ്ണിയാർ സാറിന്റെ സ്റ്റോറി കാവ്യപ്രകാശ് ഫസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ചെയ്യണമെന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോ പിന്നെ കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ വായിച്ചിട്ടില്ല ബുക്ക്, പക്ഷെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവര് പറഞ്ഞു എന്നോട് എനിക്ക്. അപ്പോ എന്തായാലും ചെയ്യണം, അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റുന്ന ഭാഗ്യമാണല്ലോ, അപ്പൊ ചെയ്യണമെന്നുണ്ടായി. അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ പഠനം വളരെ സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ കേൾക്കൂ, ഏതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞേ. പഠനം BA ക്രിമിനോളജിയാണ്. അടിപൊളി. അപ്പൊ ഞാൻ ഈ ക്രിമിനോളജി എന്ന് പറയുന്നത് ആ ഒരു മേഖല ജോലി സാധ്യത കുറവുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷെ അത് എന്താ പറയാ, അത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താ നന്ദന ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ക്രിമിനോളജി പഠിച്ചിട്ട് അത്തരം സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കണോ? അങ്ങനെയല്ല, എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അല്ല, അതിന് മുമ്പ് സൈക്കോളജി എനിക്കിങ്ങനെ അങ്ങനത്തെ ഒരു മേഖല ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ സൈക്കോളജി പിന്നെ എല്ലാവരും എടുക്കുന്ന ഒരു ഇതാണല്ലോ, അപ്പൊ എന്തുകൊണ്ടും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് നോക്കാം. അപ്പൊ അങ്ങനെ വന്നതാണിത്. അപ്പോൾ പിന്നെ ഇത് പഠിച്ചിട്ട് എന്താ പറയുക, പിന്നെ ഇതിനെ കുറച്ച് ഡിഫറെൻ്റ് ആണ് പഠിക്കുന്നതിന്. നമ്മളല്ലാണ്ട് ഇപ്പോൾ ഡിഗ്രി BA ഇംഗ്ലീഷ് അങ്ങനത്തെയൊക്കെ ഇതിനും കാണും. BCom എല്ലാവരും എന്നോട് അതാണ് സജസ്റ്റ് ചെയ്തത്, അങ്ങനത്തെ ഇതാണ്. അതെ, അപ്പം ഞാൻ വിചാരിച്ചത് കുറച്ച് ഇതായിട്ട് പഠിക്കുന്നത്. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതാണ് പഠിക്കുക, ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അങ്ങനെ എടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ സിനിമയും ഓഫറുകൾ ഒരുപാടൊക്കെ വന്നിട്ടുണ്ട്. പുതിയത് ഇപ്പൊ വരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇതൊക്കെ ആയോണ്ടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അങ്ങനെ കൺഫേം ആയിട്ടില്ല, സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സെറ്റായി വരുന്നു. നമ്മളിപ്പോഴും ഒരു വർഷത്തിന് ശേഷമാണ് നമുക്കും സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ പറയാൻ കഴിയുന്നത്. ഒരു സന്തോഷമുണ്ട് തീർച്ചയായും. അത് OTT പ്ലാറ്റ്ഫോമിലാവട്ടെ തിയേറ്ററിലാവട്ടെ കാണാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണ് ഞങ്ങളും എല്ലാവരും. എന്തായാലും എല്ലാ ആശംസകളും ഈ സിനിമയ്ക്ക്. വാങ്കെന്ന് പറയുന്ന കാവ്യപ്രകാശിന്റെ സിനിമയ്ക്ക്, ഒപ്പം ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾക്ക്, സിനിമാ മേഖലയ്ക്ക് ഒന്നാകെ തന്നെ കൂട്ടുകാരോടൊക്കെ പറയാൻ ഞങ്ങളുടെ അന്വേഷണം. കാവ്യോടും ഷബുനോടും തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. ഭയങ്കര സന്തോഷം രാവിലെ വന്ന് ഭയങ്കര ചിരിയായിട്ട് സന്തോഷിച്ചങ്ങിരിക്കുന്ന കാണാൻ തന്നെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.